തലസ്ഥാനത്ത് യുവസംരംഭകയെ കഞ്ചാവ് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിലായി. വീവേഴ്സ് വില്ലേജിൽ നിന്ന് കഞ്ചാവ് പിടിച്ച കേസിലാണ് ഇവിടത്തെ മുൻ ജീവനക്കാരി ഉഷയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. സ്ഥാപനത്തിൽ കഞ്ചാവ് കൊണ്ടുവയ്ക്കാൻ സഹായം ചെയ്തത് ഉഷയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഉഷയെ അറസ്റ്റ് ചെയ്ത് ജാമ്യം നൽകി വിട്ടയച്ചു. കഞ്ചാവ് സ്ഥാപനത്തിൽ കൊണ്ടുവച്ച വിനയരാജിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഞ്ചാവ് നൽകിയ ഹരീഷ് മുൻകൂർ ജാമ്യം നേടിയിരിക്കുകയാണ്. ഹരീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെയും വിട്ടയച്ചു. ഹരീഷിന്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് യുവതിയെ കഞ്ചാവ് കേസിൽ കുരുക്കിയത്. വഴുതക്കാട്ടെ വീവേഴ്സ് വില്ലേജിൽ നിന്ന് 850 ഗ്രാം കഞ്ചാവാണ് ജനുവരി 31 പിടികൂടിയത്. സംഭവത്തിൽ ഉടമ ശോഭാ വിശ്വനാഥിനെ നർക്കോട്ടിക്സ് വിഭാഗം അറസ്റ്റും ചെയ്തു. എന്നാൽ പിന്നീട് ഇവർക്ക് ബന്ധമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തിയിട്ടും മറ്റ് തെളിവൊന്നും കിട്ടിയില്ല. ഇവിടങ്ങളിലെല്ലാം തെളിവെടുപ്പിന് ശോഭയെയും കൊണ്ടുപോയിരുന്നു. മുഖ്യമന്ത്രിക്ക് ശോഭ നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത്. സംഭവത്തിന് പിന്നിൽ സ്ഥാപനത്തിലെ ജീവനക്കാരി ഉഷയും മുൻ ജീവനക്കാരൻ വിനയരാജും തിരുവനന്തപുരത്തെ ഒരു ആശുപത്രി ഉടമയുടെ മകനായ ഹരീഷുമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു. ഹരീഷിന്റെ നിർദ്ദേശപ്രകാരം കഞ്ചാവ് സ്ഥാപനത്തിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് പിന്നീട് തെളിഞ്ഞത്. ജാനുവരി 21 എന്നെ നാർക്കോട്ടിക്സുകാർ അറസ്റ്റ് ചെയ്തു ഒരു കള്ളക്കേസിൽ. ആദ്യം ചെയ്ത കാര്യം അതാണ്, എൻ്റെ ഫോൺ അവർ വാങ്ങി. ദെൻ ദി സ്റ്റാർട്ടഡ് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഹറാസ്മെൻറ്റ് പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്കിങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, അവിടെ എന്താണ് അവിടെ ബിസിനസ്. അപ്പോഴാണ് ഈ ഗഞ്ച എന്നുള്ളൊരു കാര്യം വരുന്നത്. എന്നെ കുറേ പാക്കറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ട്രാപ്പാണ്, ഇത് വലിയ ട്രാപ്പാണ്, ഞാൻ ഇത്രയും എല്ലാം നിങ്ങൾ ആരുടെ അടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ, ഞാൻ ഇത് നോ സ്മോക്ക് ഏരിയ ആണ് ഈ സ്ഥാപനം, ഈ സ്ഥലം. അപ്പം ഇതാരോ മനഃപൂർവ്വം എന്നെ ട്രാപ്പ് ചെയ്യാൻ കൊണ്ട് വെച്ചതാണ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ വന്നത് മുതലേ പറഞ്ഞു. അത് ഞാൻ ആരാണെന്നും ഞാൻ എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതർ എൻ്റെ ഡിവോഴ്സ് കേസ് ഇപ്പം 5-6 വർഷം കൊണ്ട് നടക്കുകയാണ്. അപ്പം ഇതർ അയാളായിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നൊരു പ്രപ്പോസൽ ഞാൻ നോ പറഞ്ഞ ഒരാള് കുറേ നാളായിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ആ വ്യക്തി ആയിരിക്കും ഹരീഷ് ഹരിദാസ് എന്ന് പറഞ്ഞാൽ ലോർഡ്സ് ഹോസ്പിറ്റലിന്റെ സിഇഒ ആയിരിക്കും എന്നുള്ള കാര്യം, അതായത് ഹരീഷ് ഹരിദാസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ വ്യക്തി ആയിരിക്കും എന്ന് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്. അതൊന്നും കേട്ടില്ല സിസി. ഞാൻ എന്നിട്ടും പറയുന്നു നാർക്കോട്ടിക്സ് അവരുടെ അടുത്ത്, ലൈക്ക് ഞാൻ ഈവൻ ഷോക്കിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങളാണോ കൊണ്ടുവച്ചത്. ബിക്കോസ് അമ്മാതിരി നമ്മൾ ഷോക്കിലായി. ഇപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ആൻഡ് പറഞ്ഞു ഞാൻ CCTV ഉണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ടെസ്റ്റോ ഫിംഗർ പ്രിൻറ്റോ എനിക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഓടി എല്ലാവരുടെ അടുത്തും പോയി പറയുന്നുണ്ട് എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല. കരയുന്നുമുണ്ട്. എൻ്റെ ഒരു അന്നത്തെ ഒരു നിസ്സഹായത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോണും ഇല്ല, എനിക്ക് ആരെയും വിളിക്കാനും വയ്യ, ഒന്നും ചെയ്യാൻ പറ്റാതെ നിലവിളിക്കാന്നല്ലാതെ എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. മനസ്സിലായില്ലേ? 10 വർഷമായിട്ടുള്ള ഒരു ജീവിതത്തിൽ 4 വർഷം ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ സഹിച്ച് ഞാൻ അതിൽ നിന്ന് പുറത്തിറങ്ങി, എൻ്റെ സമാധാനമാണ് വലുത് അല്ലെങ്കിൽ ജീവനാണ് വലുതെന്ന് പറഞ്ഞ് അതിലേക്ക് പുറത്തേക്ക് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്ത, അല്ലെ അതിനു മുമ്പേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എന്നാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വനിതയാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കൊരു ഫ്ലാറ്റ് കിട്ടുന്നത്. അവിടെ പോയി, അതും ഒത്തിരി പോലീസ് വണ്ടികളുമായിട്ട് പോയി, അവിടെ ഫുൾ സെർച്ച് ചെയ്തു. ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊന്നും കിട്ടിയില്ല, ആൻഡ് അവിടെ ഒന്നും കൊണ്ട് വെച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നേരെ അവിടെ നിന്ന് സ്റ്റേഷനിൽ പോവായിരുന്നു. സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷൻ അന്ന് തന്നെ സ്റ്റേഷൻ ബെയിൽ തന്നു. ബിക്കോസ് ക്വാണ്ടിറ്റി വേഴ്സ് ലെസ്, അറൌണ്ട് 400 ഗ്രാം സംതിങ് ആയിരുന്നതുകൊണ്ടും എനിക്ക് സ്റ്റേഷൻ ബെയിൽ തന്നു. സ്റ്റേഷൻ ബെയിൽ തന്നപ്പോഴും ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 2000 rupees നമ്മൾക്ക് കോടതിയിൽ അടച്ചാൽ തീരാം എന്നുള്ളൊരു, മനസ്സിലായോ, പ്രശ്നമേ ഉള്ളൂ. ഇത് ദിസ് ഇസ് നോട്ട് ലൈക്ക് നോൺ വെയിലബിൾ അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയൊരു സംഭവം അല്ല എന്നുള്ള രീതിയിൽ സമാധാനിപ്പിക്കുകയായിരുന്നു എന്നെ. അപ്പം ഞാൻ പറഞ്ഞു ലൈക്ക് ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല, 100% ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല. കുറ്റം ചെയ്ത കുറ്റവാളി പുറത്തുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ദെൻ ഈ പ്രപ്പോസ്ഡ്, ഈ വെൻ ടു മൈ ബ്രദർ, ബ്രദറിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. ഹരീഷിൻ്റെ അച്ഛൻ, അദ്ദേഹം എന്നെ അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചിട്ട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. യു നോ, ടേക്ക് യുവർ ഓൺ ടൈം ആൻഡ് ദെൻ ഡിസൈഡ് ആൻഡ് സ്പെൻഡ് ടൈം എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ദീസ് ഇസ് നോട്ട് ദ റൈറ്റ് ഗൈ. അതായത് അത്ര ടോക്സിക് ആയിട്ടുള്ള, അത്രയും കുറച്ച്, അതായത് പല പ്രശ്നങ്ങളും കാരണം, അതായത് എനിക്ക് ട്രസ്റ്റ്വർത്തി ആണെന്ന് തോന്നിയില്ല. ഒരു നാസിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാവുകയും അതുകൊണ്ടാണ് ഞാൻ നോ പറയുന്നത്. അതായത് 2 years back I said no to this person.
ക്ലിയർലി സെഡ്. അതും ഈ പറഞ്ഞ പോലെ അടി ഉണ്ടാക്കി ഒരിതല്ല, ഞാൻ പൊളൈറ്റ്ലി ആണ് ഞാൻ പറഞ്ഞ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം സെറ്റിൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ നോ പറഞ്ഞ ഒരു വ്യക്തിയാണിത്. ഐ സ്റ്റിൽ ഹാവ് ദോസ് മെസ്സേജസ് വിത്ത് മീ. ആ പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഒരുപാട് അപ്പോളജൈസ് ചെയ്ത് ചെയ്തു പോയ തെറ്റുകൾക്ക്. മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞിട്ട് രണ്ടാമത് ഈ പറഞ്ഞ രണ്ട് വർഷം കൊണ്ട് മനസ്സിലിട്ട് ആ രണ്ട് വർഷം ഞാൻ നോ പറഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ വിവേക് രാജ് എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റി പറയാം. പുള്ളിക്കാരൻ ഇവിടെ ആ പയ്യൻ ഇവിടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന പയ്യനാണ്, ജോലി ഇവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു. ആ പയ്യനെ ഞാൻ ഫയർ ചെയ്തതാണ് ബിക്കോസ് എൻ്റെ ഫോണ് കളവ് പോകുന്നുണ്ട്. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ കാണാനില്ല. അപ്പം ഞാൻ അന്ന് അവനെ സംശയിച്ചു, അവൻ നോ അത് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ സൈബറിന് ഞാൻ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷേ ഈ പയ്യൻ്റെ പേരിലല്ല കൊടുത്തത്, പക്ഷേ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റോക്കും ഒക്കെ മിസ് ചെയ്തപ്പോഴത്തേക്ക് ഈ പയ്യനെ ഞാൻ ഫയർ ചെയ്തു. മാത്രമല്ല ഈ പയ്യനും ഹരീഷയുടെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അതായത് പോക്കറ്റ് മണി കൊടുക്കുകയും ഈ വാസ് മോർ ലൈക്ക് എ സ്പൈ ഈ ഹരീഷിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ പയ്യനെ ഞാൻ പറഞ്ഞു വിടുകയും അതിനുശേഷം ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ആ പയ്യനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം ഇതൊരു പ്ലാൻ ചെയ്ത് പഴയൊരു ജോലിക്കാരിനെയും തിരിച്ചു കൊണ്ടുവന്ന് പഴയൊരു ഈ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയും കൊണ്ടുവന്ന് ഈ കഞ്ചാവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് എന്തൊരു വലിയൊരു ഭയങ്കര ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി, എൻ്റെ ഒരു ഡേർട്ടി കൈൻഡ് ഓഫ് ഒരു ഗെയിം ആയിരുന്നു എന്നുള്ള കാര്യമാണ്.